മനസ്സിനെയും ബുദ്ധിയേയും അങ്ങ് പ്രകാശിപ്പിക്കണമേ സമറിയക്കാരിയെ പോലെ അങ്ങയെ കണ്ടുമുട്ടിയതിനു ശേഷം ആ വിശ്വാസ അനുഭവം സ്വന്തം നാട്ടുകാരുമായി പങ്കുവെച്ച സാക്ഷിയായി പ്രേക്ഷിതയായി മാറിയ ആ അനുഭവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രദാനം ചെയ്യണമേ വിശ്വാസം ജീവിക്കുന്നവരും വിശ്വാസം പങ്കുവയ്ക്കുന്നവരുമായി മാറുവാൻ ഞങ്ങളുടെ ഇടവകയിലെ ഈ ധ്യാനത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് അങ്ങ് അനുഗ്രഹിക്കണമേ അമ്മേ നീ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ വിശുദ്ധ വിശുദ്ധിയോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായവും അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളും വായിച്ച് ധ്യാനിക്കുകയാണ് നമ്മൾ പല ആവർത്തി ഒരുപക്ഷെ ഈ ഭാഗങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കാം എങ്കിൽ തന്നെയും അതിലുപരിയായിട്ട് പ്രതീകാത്മകമായിട്ടും പഴയ നിയമത്തിന്റെ വെളിച്ചത്തിലും ഈ ഭാഗങ്ങളുടെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെടാനുമാണ് നമ്മുടെ ഇന്നത്തെ ശ്രമം യോഹന്നെ സുവിശേഷം രണ്ടാം അധ്യായം മുതൽ നാലാം അധ്യായം അവസാനിക്കുന്നതുവരെ കാനായിലാണ് രണ്ടാം അധ്യായം തുടങ്ങുക നാലാം അധ്യായം അവസാനിക്കുന്നതും ഗലീലായിലെ കാനായിലാണ് ഗലീലായിലെ കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്ന ആദ്യത്തെ അടയാളം പ്രവർത്തിച്ചുകൊണ്ടാണ് രണ്ടാം അധ്യായം ആരംഭിക്കുന്നത് ഗലീലായിലെ കാനായിൽ തന്നെ ഒരു രാജസേവകന്റെ പ്രത്യനെ ആ പ്രത്യനു ജീവൻ നൽകിക്കൊണ്ടാണ് നാലാം അധ്യായം അവസാനിപ്പിക്കുന്നത് അത് രണ്ടാമത്തെ അടയാളമാണ് അപ്പോൾ കാനായിൽ വെച്ചാണ് ഈ രണ്ടടയാളങ്ങളും സംഭവിക്കുക രണ്ടു മുതൽ നാല് വരെയുള്ള അധ്യായങ്ങളിൽ ഈശോ യഹൂദ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നവീകരണമാണ് നടത്തുക ഉദാഹരണത്തിന് നമ്മൾ കണ്ടു കഴിഞ്ഞു കാനായിൽ വെള്ളം മീഞ്ഞാക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത് പഴയ ഉടമ്പടിയുടെ പ്രതീകമായ ആ ആറ് കൽഭരണികൾ അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഫെയ്ത്ത്ഫുൾ ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്ന യഹൂദ വനിതയായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് അതുപോലെ തന്നെ അവിടുത്തെ വാക്കുകള് അവൻ പോലെ നിങ്ങൾ ചെയ്യുക സീനായ് ഉടമ്പടിയെ അനുസ്മരിപ്പിക്കുന്നതും അതിൻ്റെ പൂർത്തീകരണം പുതിയ മേൽത്തരം വീഞ്ഞ് പ്രധാനം ചെയ്തുകൊണ്ട് ആ ഉടമ്പടി നവീകരിക്കുന്നതുമാണ് കാനായിലെ കല്യാണത്തിൽ നമ്മൾ കണ്ടത് ഉടമ്പടിയുടെ നവീകരണം പുതിയ ഉടമ്പടിയിലേക്കാണ് കാനായിലെ കല്യാണം നമ്മളെ നയിക്കുക അത് എസ് എലിൻ്റെയും ജെറമയായുടെയും പ്രവചനത്തിൽ കാണുന്നതുപോലെയുള്ള പുതിയ ഉടമ്പടി ഈശോയിലൂടെ സ്ഥാപിതമാകുന്നു രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ജെറൂസലേം ദൈവാലയം അത് നശിപ്പിക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് അത് പണിയും എന്ന് പറയുന്ന ഈശോയെ അതായത് പുതിയ ഉടമ്പടിയിലെ ദൈവാലയം എന്ന് പറയുന്നത് ജെറൂസലേം ദേവാലയം കല്ലുകൊണ്ടുണ്ടാക്കിയ ജെറൂസലേം ദേവാലയം അല്ല ഈശോയുടെ ശരീരമാകുന്ന ആലയമാണ് പുതിയ ഉടമ്പടിയിലെ ദൈവാലയം ആ ദൈവാലയത്തിലെ അംഗങ്ങൾ കല്ലുകൾ നമ്മൾ ഓരോരുത്തരുമാണ് വിശ്വാസികൾ ഓരോരുത്തരുമാണ് മൂന്നാമതായിട്ട് നിക്കദേമൂസുമായിട്ടുള്ള സംഭാഷണത്തിൽ നമ്മൾ കണ്ടു അദ്ദേഹം ഇസ്രായേലിന്റെ ടീച്ചറും സെൻഹദ്രീനിലെ അംഗവും പ്രമുഖനായ ഒരു യഹൂദ പ്രമാണിയുമായിരുന്നു നിയമത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ ഈശോ അദ്ദേഹത്തോട് പറഞ്ഞത് നീ വീണ്ടും ജനിക്കണം ജലത്താലും പരിശുദ്ധാത്മാവിനാലും നീ ജനിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ദൈവരാജ്യം കാണാൻ സാധിക്കുകയുള്ളൂ ദൈവരാജ്യത്തിൽ നീ പ്രവേശിക്കുകയുള്ളൂ നിയമത്തെ മാറ്റി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുന്നതാണ് പുതിയ ഉടമ്പടി അതാണ് നിക്കതേ സംഭാഷണത്തിൽ നമ്മൾ കണ്ടത് അതിനു ശേഷം നമ്മൾ കണ്ടു സ്നാപകയോഹൻ ഞാൻ ഈശോയെ കുറിച്ച് പറഞ്ഞു ഞാൻ മണവാളന്റെ സുഹൃത്താണ് മണവാളൻ എന്ന് പറയുന്നത് ഈശോയാണ് അപ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാരും യോഹന്നാൻ വരെയും സ്നാപക യോഹന്നാൻ വരെയും മധ്യവർത്തികളായിട്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥ മണവാളൻ ദൈവപുത്രൻ ഈശോ വന്നപ്പോൾ ഈ മധ്യവർത്തികളെല്ലാം മാറ്റപ്പെട്ടു ഈശോയാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഏക മീഡിയേറ്റർ അതാണ് സ്നാപകനുമായിട്ടുള്ള സംഭാഷണം അതിനു നമ്മൾ നാലാം അധ്യായത്തിലേക്ക് കടക്കുക ഇവിടെ ഏത് യഹൂദ സംവിധാനമാണ് ഇവിടെ പുനരുദ്ധരിക്കുക എന്ന് ചോദിച്ചാൽ യഥാർത്ഥമായ ആരാധന പുനഃസ്ഥാപിക്കുകയാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് മൗണ്ട് ഗരീസിമിലോ ജെറുസലേം ദൈവാലയത്തിലോ അല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു പ്ലേസ് ആണ് മൗണ്ട് ഗരീസിം ഗരീസിം മല അത് പ്രകൃതിയിൽ ഉള്ള ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ഒരു അടയാളമാണ് ജറുസലേം ദൈവാലയം എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിടെക്ചറൽ ആണ് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് കല്ലുകൾ കൊണ്ട് ഒരു ദൈവാലയം എന്നാൽ ഈശോ അവയെ മാറ്റിയിട്ട് ഈശോ പറയുകയാണ് പിതാവിനെ ആരാധിക്കുന്നവർ പുത്രനിലും പരിശുദ്ധാത്മാവിനിലുമാണ് ആരാധിക്കേണ്ടത് അതായത് ട്രിനിറ്റേറിയൻ വർഷിപ്പാണ് പുതിയ ഉടമ്പടിയിലെ യഥാർത്ഥത്തിലുള്ള ആരാധന അപ്പോൾ നാലാം അധ്യായം അവസാനിക്കുമ്പോഴേക്കും യഹൂദരുടെ സംവിധാനങ്ങളെ ഈശോ നവീകരിക്കുന്നതായിട്ടാണ് പ്രതീകാത്മകമായി യോഹൻ ഞാൻ അവതരിപ്പിച്ചിരിക്കുക ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും വ്യക്തമാകാനുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ആവർത്തിച്ചെന്നേ ഉള്ളൂ നമ്മൾ ഇനി നാലാം അധ്യായം വായിച്ചത് മനസ്സിലാക്കും അത് വളരെ പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട് വളരെ ആഴം ഉള്ള കാര്യങ്ങൾ അതിലുണ്ട് അതുപോലെ തന്നെ അഞ്ചാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളും നമ്മളൊന്ന് വായിക്കും നാളെ ധ്യാനത്തിനായി നിങ്ങൾ വായിച്ച് ഒരുങ്ങി വരേണ്ടത് ആറാം അധ്യായം അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം യുക്രിസ്റ്റിനെ കുറിച്ചുള്ള പ്രഭാഷണം ആറാം അധ്യായം ഒമ്പതാം അധ്യായം കുരുടനെ ഈശോ പിറവി കുരുടനും ഈശോയും ആ സംഭാഷണം ഒമ്പതാം അധ്യായം ഈ രണ്ട് അധ്യായങ്ങളാണ് നാളെ നമ്മൾ ധ്യാന വിഷയമാക്കുക ആറും ഒമ്പതും അധ്യായങ്ങൾ അത് നിങ്ങൾ വായിച്ച് ഒരുങ്ങി വരിക ഇന്ന് നാലാം അധ്യായം ഒന്ന് മുതൽ നമ്മൾ വായിച്ചു തുടങ്ങുകയാണ് യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പരിസയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല അവൻ യൂതയാ വിട്ടു വീണ്ടും ഗലീലായിലേക്ക് പുറപ്പെട്ടു നമുക്കറിയാം ജെറുസല ജെറുസലേമില് ഈശോ ദൈവാലയം ശുദ്ധീകരിക്കുന്നതൊക്കെ അത് ജെറൂസലേമിലാണ് പെസഹ തിരുനാളിനോട് അനുബന്ധിച്ചാണ് അവിടെ നിന്ന് ഈശോ തിരിച്ച് ഗലീലായിലേക്ക് പോവുകയാണ് ഗലീലായിലേക്ക് പോകുവാൻ ഈശോ എടുത്ത വഴി ഏതാണ് അത് വലിയൊരു ചോദ്യമാണ് ഈശോ എടുത്ത വഴി സാധാരണ ഒരു യഹൂദൻ സഞ്ചരിക്കാത്ത വഴിയാണ് സമരിയാക്കാരുടെ നാട്ടിലൂടെയാണ് നേരെ ഗലീലയിലേക്ക് ഈശോ പോവുക മറ്റു യഹൂദരാരും ആ വഴിയെ പോവില്ല കാരണം എന്താണ് അത് അപകടം നിറഞ്ഞ വഴിയാണ് സമരിയാക്കാർ യഹൂദരുടെ പരമ്പരാഗത ശത്രുക്കളാണ് അത് മാത്രമല്ല ആ വഴിയെ പോയാൽ അവരുടെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ അവരെ സ്പർശിക്കുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്താൽ അവർ അശുദ്ധരാകും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒരു യഹൂദനും സമരിയ വഴി പോകാറേയില്ല എന്നാൽ ഈശോ അതിരുകളില്ലാതെയാണ് തന്റെ തൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ നടത്തിയത് അതുകൊണ്ടാണ് നാലാമത്തെ വാക്യം വായിക്കുക അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു അത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവിടെ വീക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ദൈ എന്നുള്ള വാക്കാണ് അതായത് ഈശോയ്ക്ക് അതിലേക്കൂടെ കടന്നുപോയെ പറ്റൂ ദൈവ പദ്ധതിയിൽ അത് അങ്ങനെയാണ് അനിവാര്യമാണ് ഇവിടെ അതുകൊണ്ടാണ് ഈശോ സമരിയായിലൂടെ പോകുന്നത് സമരിയാക്കാർക്കും രക്ഷപ്രദാനം ചെയ്യാനാണ് ഈശോ വന്നിരിക്കുക ആരാണ് ഈ സമരിയാക്കാര് അത് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇസ്രായേൽ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബിസിയിൽ അതിലെ പത്ത് ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ എന്ന് പറയുന്നതും യൂതായിൽ രണ്ട് ഗോത്രങ്ങളുമാണ് ഉണ്ടായിരുന്നത് സതേൺ കിങ്ഡം എന്നറിയപ്പെടുന്നു ഇസ്രായേൽ നോർത്തേൺ കിങ്ഡം എന്നറിയപ്പെടുന്നു നോർത്തേൺ കിങ്ഡത്തിന്റെ തലസ്ഥാനമാണ് സമരിയ അല്ലെങ്കിൽ ഷെക്കേം ഇത് അസീറിയക്കാര് അതായത് ഒരു വിജാതീയ ദേശം അവരാക്രമിച്ച് സമരിയ കീഴ്പ്പെടുത്തി അതായത് ഇസ്രായേലിന്റെ തലസ്ഥാനത്തെ കീഴ്പ്പെടുത്തി അവരെ ആ പത്തു ഗോത്രങ്ങൾ അതോടെ നശിച്ചു ആ പത്ത് ഗോത്രങ്ങളുടെ ആൾക്കാരെ മുഴുവൻ അവര് പല ദേശങ്ങളിലായി അസീരിയയിലേക്ക് കടത്തി അവിടെ നിന്നും അഞ്ച് ദേശക്കാരെ അവര് കൊണ്ടുപോയി സമരിയായിൽ പാർപ്പിച്ചു ഈ ഇതിനെക്കുറിച്ച് നമ്മള് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രണ്ട് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കും അസീറിയ രാജാവ് ഇരുപത്തിനാലാം വാക്യം ബാബിലോൺ കുത്ത ഖമാദ് സെഫാർ വഹിം എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ച് ദേശങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിനു പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിച്ചു അവർ സമരിയ സ്വന്തമാക്കി അതിന്റെ നഗരങ്ങളിൽ വസിച്ചു വീണ്ടും ഇരുപത്തിയൊൻപതാം വാക്യം ഓരോ ജനതയും തങ്ങൾ താമസിച്ചിരുന്ന നഗരങ്ങളിലെല്ലാം തങ്ങളുടെ ദേവന്മാരെ ഉണ്ടാക്കി സമരിയാക്കാർ നിർമ്മിച്ച പൂജാഗിരികളിൽ പ്രതിഷ്ഠിച്ചു അപ്പോൾ അവർക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവര് അന്യദേശക്കാരുമായി വിവാഹം ചെയ്യേണ്ടി വന്നു അവരുടെ ദേവന്മാരെയും വിഗ്രഹങ്ങളെയും ആരാധിക്കേണ്ടി വന്നു പൂജാഗിരികൾ അവർക്ക് വേണ്ടി നിർവഹിക്കേണ്ടി വന്നു അതുകൊണ്ട് ഒരു മിശ്ര ജാതി ആയിട്ട് അവർ മാറി ഹാഫ് ജ്യൂസ് ആയിട്ട് അവര് മാറി അതിനുശേഷം ശേഷം പേർഷ്യൻ ഭരണകാലത്ത് സമരിയാക്കാര് മൗണ്ട് ഗരീസീം ആ ഗരീസീം മലയില് വേണ്ടി അതായത് ജെറുസലേമിൽ അവരെ കയറ്റിയിരിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ദൈവാലയം അവര് നിർമ്മിച്ചു അവിടെ മാത്രം അതായത് നമ്മുടെ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ചു പുസ്തകങ്ങൾ ഇത് മാത്രമേ സമരിയാക്കാർക്ക് വിശുദ്ധ ഗ്രന്ഥമായിട്ടുണ്ടായിരുന്നുള്ളൂ യഹൂദർക്ക് പ്രവചന ഗ്രന്ഥങ്ങളും എഴുത്തുകളും ഉണ്ടായിരുന്നു എന്നാൽ സമരിയാക്കാർക്ക് പഞ്ചഗ്രന്ഥി മാത്രമേ അവർക്ക് വിശുദ്ധ ലിഖിതമായിട്ടുണ്ടായിരുന്നുള്ളു ബി സി നൂറ്റി ഇരുപത്തി എട്ടിൽ അതായത് ഈശോയ്ക്ക് മുമ്പ് തന്നെ ഈശോയുടെ കാലത്തിന് മുമ്പ് തന്നെ യഹൂദര് ഈ മൗണ്ട് ഗരീസിമിൽ ഉണ്ടായിരുന്ന ദൈവാലയം നശിപ്പിച്ചു അതോടുകൂടി സമരിയാക്കാരും യഹൂദരും തമ്മിൽ പരസ്പര ശത്രുക്കളായിട്ട് മാറി കാരണം പരിസൈര നിയമജ്ഞരുമൊക്കെ നിയമം അതേപടി അനുസരിക്കുന്നവരായിരുന്നു എന്നാൽ അതുപോലെ തന്നെ ദൈവാലയം ജെറൂസലം ദൈവാലയത്തിൽ ബലിയർപ്പിക്കുന്നവരുമായിരുന്നു ആ വിഭാഗത്തിൽ പെടാതെ അന്യദേവന്മാരെ പൂജിക്കുകയും അന്യദേശക്കാരുടെ കൂടെ ജീവിക്കുകയും ചെയ്ത സമരിയാക്കാരെ അവര് അതിൽ ഉൾപ്പെടുത്തിയില്ല അപ്പോൾ ഒരു സമരിയാക്കാരി സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു യഹൂദന്റെ കാഴ്ചപ്പാട് വരണം യഹൂദർക്ക് സമരിയാക്കാരുമായിട്ട് യാതൊരുവിധ സമ്പർക്കവും ഇല്ല ശത്രുക്കളാണ് അവര് ആ സ്ഥലത്തുകൂടെയാണ് ഈശോയ്ക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു അത് ദൈവ പദ്ധതിയാണ് എന്ന് സുവിശേഷകൻ പറയുക സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി ഈ സിക്കാറാണ് ഷെക്കേം എന്ന് പറയുന്ന സമരിയ എന്ന് പറയുന്ന അതിന്റെ തലസ്ഥാനമായിട്ട് കാണുന്നത് ഇവിടെ വെച്ചാണ് ജോഷ ഉടമ്പടിയുടെ നവീകരണം നടത്തിയത് പഴയ ഉടമ്പടിയുടെ നവീകരണം നടത്തിയ അതുകൊണ്ട് ആ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നിയമത്തിന്റെ പ്രതീകമാണ് പഴയ ഉടമ്പടിയുടെ പ്രതീകമാണ് ആ സ്ഥലം തന്നെ സിക്കാർ യാക്കോബ് നമുക്കറിയാം പേട്രിയാർക്കാണ് യാക്കോബ് ആ യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിന്റെ അടുത്താണ് ഈ പട്ടണം സിക്കാർ എന്നുള്ള പട്ടണം യാക്കോബിന്റെ കിണർ അവിടെയാണ് ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഈ യാക്കോബിന്റെ കിണർ യാക്കോബിന്റെ കാലം മുതലേ ഉള്ള ഒരു കിണർ അവിടെയുണ്ട് അത് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും നിങ്ങൾ അവിടെ ചെല്ലുകയാണെങ്കിൽ അവിടെ നമുക്ക് സമരിയാക്കാരെന്നുള്ള വംശക്കാരെയും കാണാം യാക്കോബിന്റെ കിണറും കാണാവുന്നതാണ് യാക്കോബിന്റെ കിണർ ആ കിണർ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പ്രതീകമാണ് എന്താണ് ആ കിണറിന്റെ അർത്ഥം പഴയ നിയമത്തിൽ ഈ കിണറിന്റെ കരയിലാണ് മിക്കവാറും ൾ വിവാഹ ബന്ധങ്ങൾ രൂപപ്പെട്ടിരുന്നത് ഉദാഹരണത്തിന് അബ്രാഹം അബ്രാഹം തന്റെ മകനായ ഇസഹാത്തിന് ഭാര്യയെ അന്വേഷിച്ച് തൻ്റെ ഭൃത്യനെ വിട്ടത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഏറ്റവും പ്രായം കൂടിയ ഭൃത്യനെയാണ് അബ്രാഹം വായിക്കുന്നത് ആ ഭൃത്യൻ എന്തു ചെയ്തു വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് നിർത്തി അനന്തരം അവൻ പ്രാർത്ഥിച്ചു എൻറെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെ ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എൻ്റെ യജമാനമേൽ കനിയണമേ ഞാൻ ഇതാ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ് നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് നിന്റെ കുടം താഴ്ത്തി തരുക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ അങ് എന്റെ യജമാനോട് നിരന്തരമായി കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് അതുവഴി ഞാൻ മനസ്സിലാക്കും ഇത് ഇരുപത്തിനാലാം അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇസഹാക്കിന് ഭാര്യ അന്വേഷിച്ച് കിണറ്റിൻകരയിലേക്ക് പോകുന്നത് ഇനിയും നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് യാക്കോബ് ഇതുപോലെ തന്നെ ഒരു കിണറ്റിൻ കരയിലാണ് ലാബാന്റെ മകൾ റാഹേലിനെ കണ്ടെത്തുന്നത് അത് ഇരുപത്തി ഒൻപതാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പത്താം വാക്യത്തിൽ നാം കാണും തന്റെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അവന്റെ ആടുകളെയും കണ്ടെത്തിയപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ല് ഉരുട്ടി മാറ്റുകയും ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് അവൻ റാഖേലിനെ ചുംബിക്കുകയും ഉറക്ക കരയുകയും ചെയ്തു അതിനുശേഷം നമ്മൾ വീണ്ടും കാണുന്നുണ്ട് മോശ ഈജിപ്തിലെ ഫറവോയെ പേടിച്ച് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മിതിയാനിലെ പുരോഹിതന്റെ ഏഴ് പെൺമക്കളിൽ ഒരാളായ സിപ്പോറായെ കിണറ്റിൻ കരയിൽ വെച്ച് കാണുന്ന രംഗം ആ മിതിയാനിലെ പുരോഹിതന്റെ പേരാണ് റവുവേൽ അപ്പോൾ റബുവേല്ന്റെ അടുത്ത് ചെന്ന് ഈ പെൺകുട്ടികൾ പറഞ്ഞു മോശയെ തങ്ങള് കിണറ്റിൻകരയിൽ വെച്ച് കണ്ടതായിട്ട് ഉടനെ മോശ പറയുന്ന മോശയോട് ഏർ പറയുന്ന വാക്കുകൾ കേൾക്കുക ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ റബുവേൽ ചോദിച്ചു അവൻ എവിടെ നിങ്ങൾ ആ മനുഷ്യനെ വിട്ടിട്ടു പോന്നു അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുവിൻ അങ്ങനെ മോശ അവരോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു അവൻ തന്റെ മകൾ സിപ്പോറായെ മോശയ്ക്ക് ഭാര്യയായി കൊടുത്തു അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞത് കിണറ്റിൻ കര എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് വിവാഹ ബന്ധങ്ങൾ രൂപപ്പെട്ടിരുന്നത് കാരണം സ്ത്രീകൾ പുറത്തിറങ്ങിയിരുന്നത് വെള്ളം കോരാൻ വേണ്ടിയാണ് രാവിലെയും വൈകുന്നേരവും ആ സമയത്തായിരുന്നു പുരുഷന്മാർ അവരെ കണ്ടെത്തിയിരുന്നത് അല്ലാത്ത സമയങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു സൊസൈറ്റി ആയിരുന്നു കൊണ്ട് സ്ത്രീകൾ മിക്കവാറും വീടിനകത്തായിരുന്നു അപ്പോൾ പരസ്പരം അവര് കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് യേശു കിണറ്റിൻ കരയിൽ ഇരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂർ ആയിരുന്നു എന്തിനാണ് കിണറ്റിൻ കരയിൽ ഇരിക്കുക ഈ കിണർ ഒരു വലിയ പ്രതീകമാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഈ കിണറ്റിൽ കിണർ നിയമത്തിന്റെ പ്രതീകമാണ് ഉടമ്പടിയുടെ പ്രതീകമാണ് ഈ ഉടമ്പടിയിലുള്ളത് കിണറ്റിലെ വെള്ളം എന്ന് പറയുന്നത് സ്റ്റിൽ വാട്ടർ ആണ് ചലനമില്ലാത്ത വാട്ടർ ആണ് റിവർ വാട്ടർ എന്ന് പറഞ്ഞാൽ അത് ലിവിങ് വാട്ടർ ആണ് റണ്ണിങ് വാട്ടർ ആണ് അതുപോലെ ഈ കിണറ്റിന്റെ കരയിൽ എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുകളിൽ ആണ് ഉടമ്പടിയുടെ പഴയ ഉടമ്പടിയുടെ മുകളിൽ ആ സ്ഥാനത്താണ് ഈശോ ഒന്ന് ഇരിക്കുക ആറാം മണിക്കൂറായിരുന്നു ആറാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ നട്ടുച്ച പന്ത്രണ്ട് മണി സമയം ആ സമയത്ത് ഒരിക്കലും സാധാരണ ആരും വെള്ളം കോരാൻ വരികയില്ല അതുകൊണ്ട് ഈ സ്ത്രീ മറ്റുള്ളവരെ പേടിച്ചായിരിക്കും ആരെയും കാണണ്ട എന്ന് കരുതിയായിരിക്കും അല്ലെങ്കിൽ ആരുമായിട്ട് ഒന്നും തങ്ങൾക്ക് പങ്കുവയ്ക്കാനില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നായിരിക്കും ഈ സ്ത്രീ ആ നട്ടുച്ചയ്ക്ക് അവിടെ വെള്ളം കോരാൻ വരുന്നത് അപ്പോൾ അവൾ കാണുന്നത് ഈശോ അവിടെ ഇരിക്കുന്നതാണ് ഈ ആറാം മണിക്കൂർ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് എന്താണ് ആറാം മണിക്കൂർ പത്തൊൻപതാം അധ്യായം എടുക്കുക യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിമൂന്നാം വാക്യം പത്തൊൻപതാം അധ്യായം പതിമൂന്നാം വാക്യം ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന കൽത്തളം എബ്രായ ഭാഷയിൽ ഗബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു യഥാർത്ഥത്തിൽ ഈശോയെ വിചാരണയ്ക്ക് ഈശോയെ ഇരുത്തുന്നത് ന്യായാസനത്തിലാണ് യഥാർത്ഥത്തിലുള്ള വിധികർത്താവ് ഈശോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് അതായത് ആറു മണിക്ക് നട്ടുച്ചയ്ക്ക് അവിടെ ഈശോയെ എത്തിയത് അന്ന് പെസഹായുടെ ഒരുക്കത്തിലുള്ള ദിവസമായിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ഈശോയുടെ പീഡാസഹനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആറാം മണിക്കൂർ എന്ന് ഉപയോഗിക്കുന്നത് ആറാം മണിക്കൂർ ഏഴാം മണിക്കൂറിലേക്ക് പോകുന്നതാണ് ആറാം മണിക്കൂർ അപൂർണതയാണ് ഏഴാം മണിക്കൂറിലാണ് പൂർണത കൈവരിക പീഡാസഹനവും ഉത്ഥാനവും വഴി പൂർണ രക്ഷ കൈവരുന്നത് ഏഴാം മണിക്കൂറിലാണ് ആ ഏഴാം മണിക്കൂറും നമ്മൾ ഈ സുവിശേഷത്തിൽ തന്നെ കാണും ആറ് കൽപ്പരടികൾ അത് അപൂർണമായിരുന്നു ഈശോയുടെ പുതിയ ഉടമ്പടി വഴി അത് പൂർണമായി ഏഴാം മണിക്കൂറിലേക്ക് എത്തുന്നു അതുപോലെ ഇവിടെ ഈ കിണറ്റിന്റെ കരയിൽ ഇരിക്കുകയാണ് ഈശോ ഏഴാം മണിക്കൂർ ആയിട്ടില്ല ആ സമയത്ത് അതായത് ആ നട്ടുച്ചയ്ക്ക് ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു ഈ വെള്ളം എന്ന് പറയുന്നത് പഴയ ഉടമ്പടിയാണെന്ന് ഞാൻ പറഞ്ഞു ആ വെള്ളം കുടിച്ചാൽ വീണ്ടും ദാഹിക്കുന്നതാണ് യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു നോക്കുക ഒരു യഹൂദനായ യേശു ഒരു സ്ത്രീയോട് അതും സമരിയാക്കാരായ ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ് സ്ത്രീയെ എനിക്ക് കുടിക്കാൻ തരിക അവന്റെ ശിഷ്യന്മാരാകട്ടെ ആ സമയത്ത് വേറെ ആരും അവിടെ ഇല്ല ശിഷ്യന്മാര് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു നീ അതായത് നീ ഒരു മനുഷ്യനാണ് അതായത് പുരുഷനാണ് നീ ഒരു യകൂതനുമാണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു സമരിയാക്കാരിയുമാണ് നീ എന്തിനാ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് തെറ്റല്ലേ നമ്മൾ പരസ്പരം ബന്ധമില്ലാത്തവരല്ലേ യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ യേശു അവളോട് പറഞ്ഞു അതാണ് അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവളുടെ സംസാരവും താഴത്തെ ലെവലാണ് മുകളിലത്തെ ലെവലിൽ സ്പിരിച്വൽ ലെവലിൽ നിന്നുകൊണ്ടാണ് ഈശോ സംസാരിക്കുക അപ്പോൾ ഈശോ അവളോട് പറഞ്ഞു ദൈവത്തിന്റെ ദാനം എന്താണെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് ആവശ്യപ്പെടുന്നത് ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അപ്പോൾ അവൾക്കത് മനസ്സിലാകുന്നില്ല അവൾ ഈശോയെ വീണ്ടും വിളിക്കുന്നു രണ്ടാമത് വിളിക്കുന്നു പ്രപ്പോ ആദ്യം ഈശോയെ കണ്ടതെന്നാണ് ഒരു മനുഷ്യനായിട്ട് യഹൂദനായിട്ട് രണ്ടാമത് അവള് ലോഡ് ടീച്ചർ പ്രഭോ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് പ്രഭോ സാധാരണ രീതിയിലുള്ള സംസാരം മാനുഷിക രീതിയിലുള്ള സംസാരം അവള് സംസാരിക്കുന്നു വെള്ളം കോരാൻ നിന്റെ പാത്രമില്ല കിണർ പിന്നെ ജീവജലം നീ പറയുന്ന ഈ ജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ ആ ചോദിക്കുന്ന അർത്ഥം വളരെ വലുതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആളാണ് യാക്കോബ് ആ യാക്കോബിനേക്കാളും വലിയവനാണോ ഈ കിണറ്റിന്റെ കരയിൽ ഇരിക്കുന്ന നീ എന്നാണ് ഈശോയോട് സമരിയാക്കാരി ചോദിക്കുന്നത് യാക്കോബും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൻകരയിൽ നിന്നാണ് കുടിച്ചിരുന്നത് അതായത് യഹൂദ ട്രഡീഷൻ അനുസരിച്ച് യാക്കോബ് ഈ കിണർ പണിതപ്പോൾ ധാരാളം വെള്ളം ഈ കിണറിൻ്റെ ഉറവയിൽ നിന്നും പുറപ്പെട്ട് കിണർ കരകവിഞ്ഞൊഴുകി അത് കന്നുകാലികളും ആടുമാടുകളും വന്ന് കുടിച്ചു അതിനെക്കുറിച്ചാണ് അവൾ സൂചിപ്പിക്കുക യേശു അവളോട് മറുപടി പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നവർക്ക് അതായത് പഴയ ഉടമ്പടി നിയമം കുടിക്കുന്നവർക്ക് വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല മറിച്ച് ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും ഈ ജലം കൊടുക്കുന്നത് ഏഴാം മണിക്കൂറിലാണ് ഈശോ കുരിശിൽ കിടക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുന്നു എന്താണ് ഈശോ പരിശുദ്ധാത്മാവിനെ നൽകുന്നു അതാണ് ജീവജലം ദൈവീക ജീവൻ സഫയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന രംഗമാണ് കുരിശിൽ സംഭവിക്കുന്നത് അതിനെ നമ്മൾ മാമോദീസ ആയിട്ടും യൂക്യൂരിസ്റ്റ് ആയിട്ടും കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ അത് സഭാപിതാക്കന്മാരുടെ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളാണ് എന്നാൽ രോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ വെള്ളവും രക്തവും വരുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് ദൈവീക ജീവനായ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകുന്ന നിമിഷമാണ് കുരിശിലെ ഈശോ ഹൃദയം പിളർന്ന് രക്തവും വെള്ളവും ഒഴുക്കുന്ന നിമിഷം അതിനെക്കുറിച്ചാണ് ഈശോ അവളോട് പറയുക അവൾ അവനോട് പറഞ്ഞു പ്രഭു ആ ജലം എനിക്ക് തരിക സാധാരണ രീതിയിൽ അവൾ സംസാരിക്കുന്നു എനിക്ക് മേലിൽ ഇവിടെ വരണ്ടല്ലോ മേലിൽ എനിക്ക് ദാഹിക്കുകയും ഇല്ലല്ലോ വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ട അപ്പോൾ ഈശോ അവനോട് അവളോട് പറഞ്ഞു നീ ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക ഇപ്പോഴാണ് ചോദ്യങ്ങൾ വളരെ പേഴ്സണൽ ആയിട്ട് മാറുന്നത് ഈശോയ്ക്ക് അവളെ പൂർണമായിട്ടും അറിയാം അവളുടെ പാസ്റ്റ് മുഴുവൻ അറിയാം ഈശോ എല്ലാം അറിയുന്നവനാണ് യീശു എന്താണ് പറഞ്ഞത് നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക അവൾ എന്താണ് മറുപടി പറയുന്നത് എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു യേശു അവളോട് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു വിജാതീയരായ അഞ്ച് ദേശക്കാരെ സമരിയാക്കാരുടെ എടുത്തു കൊണ്ടുപോയി താമസിപ്പിച്ചു അവരവരുടെ ദേവന്മാരോട് കൂടിയാണ് അവിടെ വന്നത് വിഗ്രഹാരാധന ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല ഇപ്പോഴാരാണ് അവിടെ ഭരിക്കുന്നത് റോമാക്കാരാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് സത്യമാണ് അവൾ പറഞ്ഞു അപ്പോൾ ആറ് ഭർത്താക്കന്മാരുടെ പേര് ഇവിടെ പറയുന്നുണ്ട് അഞ്ചു ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല ഏഴാമത്തെ ഭർത്താവായിട്ടാണ് ഈശോ അവിടെ ഇരിക്കുക സമരിയാക്കാരെന്ന് പറയുന്ന വിശ്വാസത്തിൽ നിന്നും അപഭ്രംശം സംഭവിച്ച ഒരു ജനതയുടെ ഏഴാമത്തെ ഭർത്താവായിട്ടാണ് ഈശോ അവിടെ കടന്നു ചെല്ലുക അപ്പോഴാണ് സമരിയാക്കാരി ഈശോയെ തിരിച്ചറിയുന്നത് അന്നേരവും പൂർണമായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോൾ അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് ഒരു പ്രവാചകനാണ് കണ്ടോ ഗ്രാജുവൽ ആയിട്ട് ഈശോയെ തിരിച്ചറിയുകയാണ് ഈശോയെ കണ്ടുമുട്ടുന്നില്ല അതാണ് നമുക്ക് സംഭവിക്കുക നമ്മൾ ദൈവവചനം വായിച്ചു വരുമ്പോൾ നമ്മോടൊപ്പം ദൈവവും ദൈവവചനവും വളരും നമ്മൾ എത്രമാത്രം ദൈവോദനത്തിന് ആഴപ്പെടുന്നു അത്രമാത്രം വലിയവനായിരിക്കും നമ്മുടെ ദൈവം നമ്മുടെ ഈശോ അത് സ്ക്രിപ്ചർ വായിക്കുന്നതിനൊട്ട് നമ്മളോടൊപ്പം നമ്മുടെ ദൈവം വളർന്നു വരും അതല്ലെങ്കിൽ നമ്മൾ ഇൻഫെൻറ് ആയിരിക്കും എന്നും അതുപോലെ ഇവിടെ ഈ സമര്യാക്കാരിക്ക് ഈശോയുമായിട്ടുള്ള കണ്ടുമുട്ടൽ എങ്ങനെയാണ് അത് ഗ്രാജുവൽ ആയിട്ടാണ് ആദ്യം ഒരു മനുഷ്യനായിട്ട് കണ്ടു പിന്നെ യഹൂദനായിട്ട് കണ്ടു പിന്നെ ആയിട്ട് കണ്ടു ഇപ്പ പ്രവാചകനായിട്ട് കാണുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി ഇപ്പോൾ അവളെ ആരാധനയെക്കുറിച്ച് പറയാൻ തുടങ്ങി എന്നാൽ ആരാധന നടത്തേണ്ട സ്ഥലം ജെറുസലേമിലാണെന്ന് ഞങ്ങൾ പറയുന്നു നിങ്ങൾ പറയുന്നു ആരാണ് ഈശോ യഹൂദനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നു യഥാർത്ഥത്തിൽ ആരാധന നടത്തേണ്ടത് ജെറുസലേം ദേവാലയത്തിലാണ് യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത മണിക്കൂർ വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാകുന്നു അതാണ് ബൈബിളും പ്രവാചകന്മാരും നിയമവും പറയുക രക്ഷ യഹൂദരിൽ നിന്നാണ് യഹൂദനായ ഈശോയാണ് ഈ സ്ത്രീയോട് സംസാരിക്കുക എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന മണിക്കൂർ വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് സുവിശേഷം എഴുതുന്ന കാലഘട്ടത്തിൽ ട്രിനിറ്റേറിയൻ വർഷിപ്പ് സഭ ഉണ്ട് അതുകൊണ്ടാണ് അത് ഇപ്പോൾ തന്നെയാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുക വാസ്തവത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് അപ്പോൾ ഈശോ പറയുന്നത് നാച്ചുറൽ പ്ലേസുകൾ മലകൾ അതല്ല യഥാർത്ഥത്തിലുള്ള ആരാധനാ സ്ഥലം സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ജെറുസലേം ദേവാലയം അതല്ല യഥാർത്ഥത്തിലുള്ള ആരാധനാ സ്ഥലം യഥാർത്ഥത്തിലുള്ള ആരാധനാ സ്ഥലം എന്ന് പറയുന്നത് പിതാവിനെ ആരാധിക്കുക എങ്ങനെ സത്യത്തിൽ സത്യം എന്ന് പറഞ്ഞാൽ വെളിവാക്കുന്ന ഈശോ തന്നെയാണ് പിതാവിനെ വെളിപ്പെടുത്തുന്ന പുത്രൻ തന്നെയാണ് സത്യം ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ഇവിടെ ഇതിന് പല അധ അല്ലാത്ത വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കേൾക്കും പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഇവിടെ ട്രിനിറ്റിയെ തന്നെയാണ് ഉദ്ദേശിക്കുക കാരണം നമ്മൾ പത്ത് പതിനാലാമത്തെ അധ്യായമൊക്കെ വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കുകയാണെങ്കിൽ ഞാനും പിതാവും പരിശുദ്ധാത്മാവും നിങ്ങളിൽ വന്ന് വസിക്കും അതുതന്നെയാണ് ഇവിടെയും പറയുക സത്യത്തിലും അതായത് യഥാർത്ഥ ആരാധകർ യഥാർത്ഥ ആരാധന ഈശോയിലൂടെ വരികയാണ് യഹൂദരുടെ ആരാധനാ സ്ഥലത്തിന് ഒരു മാറ്റം വരികയാണ് ആ ആരാധനാ സ്ഥലം തകർന്നു പോകും ഏ ഡി എഴുപതിൽ ജറൂസലം ദൈവാലയവും സിറ്റിയും നശിപ്പിക്കപ്പെടും അതിനുശേഷം അവിടെ ബലിയർപ്പണമേ ഇല്ല അതിനാൽ യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ട്രിനിറ്റേറിയൻ വർഷിപ്പാണ് പിതാവിനെ സത്യത്തിലും ആത്മാവിലും ഈശോയിലും പരിശുദ്ധാത്മാവിലും ആരാധിക്കുന്നവർ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് ആ സ്ത്രീ പറഞ്ഞു അപ്പോൾ ഈശോ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു രക്ഷയഹൂദ്രൽ നിന്നാകുന്നത് അപ്പോൾ ആ സ്ത്രീ ഇത് കേട്ടിട്ട് പറഞ്ഞു ആരാണെന്ന് ഒന്നുകൂടി ഈശോയെ മനസ്സിലാക്കി പറയുകയാണ് പ്രവാചകൻ വരെ ഇതിനു മുമ്പ് അവള് പറഞ്ഞു ഇപ്പോൾ ഒന്നുകൂടി ഏറ്റു പറയുകയാണ് മിശിഹ് വരാനിരിക്കുന്ന രക്ഷകൻ ക്രിസ്തു വരുമെന്ന് ഞങ്ങൾക്ക് അറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും യേശു അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ഈശോ വ്യക്തമായിട്ട് വെളിപ്പെടുത്തൽ നടത്തി താൻ മിശിഹായാണെന്ന് അപ്പോൾ ഗ്രാജുവൽ ആയിട്ട് സമരിയാക്കാരി ഈശോയെ തിരിച്ചറിയുകയാണ് ആദ്യം എന്തായിട്ട് കണ്ടു ഒരു മനുഷ്യനായിട്ട് കണ്ടു പിന്നെ യഹൂദനായിട്ട് കണ്ടു ഗുരുവായിട്ട് കണ്ടു പ്രവാചകനായിട്ട് കണ്ടു ഇപ്പോൾ മിസിഹയായിട്ട് കണ്ടു ആ സമയത്ത് എന്ത് സംഭവിച്ചു ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പട്ടണത്തിൽ പോയ ശിഷ്യന്മാരെ തിരിച്ചെത്തി അപ്പോൾ ഈശോ എന്ത് കാണിക്കുകയാണ് ഈശോ ഒരു കിണറ്റിൻ കരിയിൽ ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതും നട്ടുച്ച സമയത്ത് യഥാർത്ഥത്തിൽ പരസ്യമായി പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളുമായി അങ്ങനെ സംസാരിക്കുന്ന ഒരു രംഗം ഒരു യകൂതിന് ചിന്തയ്ക്ക് ഉപരിയാണ് അതുകൊണ്ടാണ് അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുക എന്നാൽ എന്തു ചോദിക്കുന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നോ ആരും അവനോട് ചോദിച്ചില്ല ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് ഈ കുടം ഒരു പ്രതീകമാണ് അവളുടെ പഴയ ജീവിതമാണ് ആ കുടം അത് അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി അവൾ ഒരു പ്രേക്ഷിതയായിട്ട് മാറുകയാണ് ആളുകളോട് പറഞ്ഞു ഏത് പട്ടണത്തിലാ പോയത് ഇവൾ ഈ നട്ടുച്ചയ്ക്ക് ആരും കാണാതെ ആരോടും ഒന്നും മിണ്ടാൻ താല്പര്യമില്ലാതെ വന്ന ഇവൾ ഈശോയെ കണ്ടെത്തിയപ്പോൾ കണ്ടുമുട്ടിയപ്പോൾ ആ അനുഭവത്തിലൂടെ ഈശോ മിശിഹ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇവൾ പോകുന്നത് തന്നെ അവഗണിച്ച ഒരു പട്ടണത്തിലേക്ക് അവിടെ പ്രേക്ഷിതയായിട്ട് പോവുകയാണ് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അതാ പട്ടണവാസികൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ ഇവൻ തന്നെയല്ലേ ക്രിസ്തു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്തു വന്നു തത്സമയം ശിഷ്യന്മാർ അവനോട് ചോദിച്ചു അവര് ഭക്ഷണം വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ ഈശോ ശിഷ്യന്മാര് പറഞ്ഞു റബി ഭക്ഷണം കഴിച്ചാലും ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ലിവിങ് വാട്ടറിനെ കുറിച്ചാണ് ജീവജലത്തെ കുറിച്ചാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇപ്പോൾ ഭക്ഷണത്തെ കുറിച്ച് ഈശോ വീണ്ടും സംസാരിക്കുകയാണ് അവൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ നിങ്ങൾ അറിയാത്ത ഭക്ഷണമുണ്ട് ആരെങ്കിലും ഇവര് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു ഈശോ ഒരു സ്പിരിച്വൽ ലെവലിൽ നിന്ന് സംസാരിക്കുമ്പോഴും ഒരു മറ്റീരിയൽ ലെവലിൽ നിന്നാണ് അവര് ശ്രദ്ധിക്കുന്നത് യേശു അവരോട് പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം നിവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം പിതാവിന്റെ ഹിതം നിറവേറ്റുകയാണ് പിതാ വായിച്ചതിന്റെ ദൗത്യം പൂർത്തിയാക്കുകയാണ് എന്റെ ഭക്ഷണം അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന വാചകങ്ങൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ നാല് മാസം കൂടി കഴിഞ്ഞാൽ നാല് മാസം എന്ന് പറഞ്ഞാൽ വിത്ത് വിതച്ചിട്ട് വിളവെടുക്കാനുള്ള സമയമാണ് നാലു മാസം കൂടിക്കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ ഇതാ ഞാൻ പറയുന്നു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിനു ഭാഗമായിരിക്കുന്നു കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒന്നുപോലെ സന്തോഷിക്കുന്നു വിതയ്ക്കുന്നത് ഒരുവൻ കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല് ഇവിടെ വാസ്തവമായിരിക്കുന്നു നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു മറ്റുള്ളവരാണ് അധ്വാനിച്ചത് അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്താണ് ഈശോ അവിടുത്തെ കൊയ്ത്തിന് ഭാഗമായി നിൽക്കുന്ന വയലിലേക്ക് കൈകൾ കാണിച്ചുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുക അതൊന്ന് ഇമാജിൻ ചെയ്യുക എന്താണ് ഇവിടുത്തെ കൊയ്ത്ത് സമരിയാക്കാര് ആ പട്ടണത്തിലുള്ളവര് മാനസാന്തരപ്പെട്ട് ഈശോയിൽ വിശ്വസിക്കുന്നു ഇത് എവിടെയാ സംഭവിച്ചതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ടോ ഇത് കാണുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ് അപ്പസ്തോല പ്രവർത്തനം എട്ടാം അധ്യായം എടുക്കുക സമരിയാക്കാരുടെ അപ്പസ്തോലനാണ് ഫിലിപ്പ് ഫിലിപ്പ് ഫിലിപ്പാണ് സമരിയാക്കാരുടെ അപ്പസ്തോലൻ അത് ജെറൂസലേമിൽ ഒരു പീഡനം മതമർദ്ദനം ഉണ്ടായപ്പോൾ സഭയ്ക്കെതിരായ വലിയ പീഡനം ഉണ്ടായപ്പോൾ അപ്പസ്തോലന്മാരെല്ലാം കൂടെ പല ഭാഗത്തേക്ക് പോയി യൂതയായിലേക്കും സമരിയായിലേക്കും പോയി അങ്ങനെ വിശ്വാസം അവിടെയും വ്യാപിക്കുന്നു എട്ടാം അധ്യായം ഒന്നാം വാക്യം അപ്പസ്തോല പ്രവർത്തനം എട്ടാം അധ്യായം ഒന്നാം വാക്യം അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു അപ്പസ്തോലന്മാരൊഴിക മറ്റെല്ലാവരും യുവതിയായ സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി അതിനുശേഷം നാലാം വാക്യത്തിലേക്ക് കാണുക ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു പീലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു പീലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങളിൽ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ട് പുറത്തേക്ക് പോയി അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി ഫിലിപ്പ് മാത്രമല്ല അവിടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് അപ്പസ്തോലന്മാരായ പത്രോസും യോഹന്നാനും അവിടെ ചെന്നു അതിനെക്കുറിച്ച് എട്ടാധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണും സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ സമരിയായിലെ സഭയിൽ ഈ വലിയ ഫലങ്ങളെ കുറിച്ചാണ് ഈശോ കൈ ചൂണ്ടി പറയുക ആരുടെ പ്രവർത്തനങ്ങൾ മൂലം മൂന്ന് അപ്പസ്തോലന്മാര് ഫിലിപ്പിന്റെ പ്രവർത്തനം അതുപോലെ തന്നെ അപ്പസ്തോല പ്രമുഖനായ പത്രോസും യോഹന്നാനും ഇവരാണ് പരിശുദ്ധാത്മാവിനെയും ദൈവവചനത്തെയും സമരിയായിലെ സഭയ്ക്ക് നൽകിയത് അതുകൊണ്ടാണ് മറ്റുള്ളവരാണ് അധ്വാനിച്ചത് അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് ഈശോ പറയുക ഇനിയും ആ സ്ത്രീ ചെന്ന് പ്രേക്ഷിതയായിട്ട് പട്ടണത്തിലുള്ളവരോട് തന്നെ കുറിച്ച ഈശോ എല്ലാം തന്നോട് പറഞ്ഞു അവൻ ക്രിസ്തുവാണെന്ന് വിവരിച്ചു കഴിഞ്ഞപ്പോൾ അതായത് ഈശോയെ കണ്ടുമുട്ടിയ ആ വിശ്വാസ അനുഭവം അവരുമായി പങ്കുവച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകം പേർ ഈശോയിൽ വിശ്വസിച്ചു ആ സമരിയാക്കാർ അവന്റെ അടുത്തു വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു ഈശോ രണ്ടു ദിവസം സമരിയായിൽ താമസിച്ചു അവന്റെ വചനം ശ്രവിച്ച മറ്റനേകരും അവനിൽ വിശ്വസിച്ചു അവർ ആ സ്ത്രീയോട് പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കു മൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥ ലോക രക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു സേവിയർ ഓഫ് ദ വേൾഡ് ലോക രക്ഷകൻ ഈശോയാണ് മിശിഹായാണെന്ന് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചു ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യം വേണ്ട അപ്പോൾ ഈ നാലാം അധ്യായം നമ്മൾ മുക്കാൽ ഭാഗത്തോടും വായിച്ചു കഴിഞ്ഞു അപ്പോൾ ആ സ്ത്രീക്കുണ്ടായ അനുഭവം അവള് ഗ്രാജുവൽ ആയിട്ട് ഒരു ഡിസൈപ്പിൾ ആയിട്ട് മാറി പ്രേക്ഷിതയായിട്ട് മാറി അവസാനം ഒരു വലിയ ജനത ഈശോയിൽ വിശ്വസിച്ചു ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു മറിയം മറിയത്തെ ഈശോ സ്ത്രീ എന്നാണ് വിളിക്കുക എവിടെ കാനായിൽ വെച്ച് ആ വിളിക്കാൻ കാരണം ഞാൻ പറഞ്ഞു ഫെയ്ത്ത്ഫുൾ ഇസ്രായേൽ വിശ്വാസ ജീവിതത്തിൽ ഒരു പ്രംശവും സംഭവിക്കാതെ പാളിച്ചയും സംഭവിക്കാതെ വിശ്വസ്തയായി ജീവിച്ച ഇസ്രായേലിനെ പ്രതിദാനം ചെയ്യുന്നതാണ് ഈശോയുടെ അമ്മ ഇത് വിശ്വാസ ജീവിതത്തിൽ മത ജീവിതത്തിൽ അപഭ്രംശം സംഭവിച്ച ജനതയുടെ പ്രതീകമാണ് സമരിയാക്കാരി സ്ത്രീ ഇനിയും നമ്മൾ സ്ത്രീ നീശ വിളിക്കുന്നത് കാണുക എട്ടാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീയെ സ്ത്രീ എന്ന് വിളിക്കാറുണ്ട് അവിടെ മോറലായിട്ട് ഡിഗ്രഡേഷൻ സംഭവിച്ച ധാർമ്മികമായി അധപതിച്ച മനുഷ്യവർഗം മുഴുവൻ്റെയും പ്രതിനിധിയാണ് ആ സ്ത്രീ ഇനിയും കുരിശൻ ചുവട്ടിൽ ഈശോയെ ഈശോ തന്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട് ആ സ്ത്രീ പഴയ നിയമത്തിൽ വിശ്വസ്തരായിട്ട് ജീവിച്ചവരുടെയും പുതിയ നിയമത്തിൽ വിശ്വസ്തരായി ജീവിക്കുന്നവരുടെയും അമ്മയാണ് ആ സ്ത്രീ അപ്പോൾ ഈ സ്ത്രീകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ് ഈ സുവിശേഷത്തിൽ പ്രതീകാത്മകമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ സമരിയാക്കാരി സ്ത്രീയെ കുറിച്ചുള്ള ഭാഗം കണ്ടു കഴിഞ്ഞു ഇനിയും ഈശോ പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് നമ്മൾ കാണുന്നത് അതെവിടെയാണ് രണ്ടു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം ഈശോ സമരിയാക്കാരോടൊപ്പം അവിടെ വസിച്ചു അതിനുശേഷം അവൻ അവിടെ നിന്ന് ഗലീലായിലേക്ക് പോയി അതായത് ജെറുസലേമിലായിരുന്നു ജെറുസലേമിൽ നിന്ന് സമരിയായിലൂടെ ഈശോ ഗലീലായിലേക്ക് പോവുകയാണ് പ്രവാചകന് തന്റെ പിതൃഭൂമിയിൽ ബഹുമാനം ലഭിക്കുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു അവൻ ഗലീലിയിൽ ചെന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു എന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിട്ടുണ്ടായിരുന്നു അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം പ്രസഹ തിരുനാള് പന്തക്കുസ്ത തിരുനാള് കൂടാര തിരുനാള് ഈ മൂന്ന് തിരുനാളുകളിലും യഹൂദരായിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ജെറുസലേം ദേവാലയത്തിലേക്ക് തീർത്ഥാടനത്തിന് പോകുമായിരുന്നു അതുകൊണ്ടാണ് അവരെല്ലാം ജെറുസലേമിൽ ജെറുസലേമിലുണ്ടായിരുന്നു ഈശോയെ പോലെ ഈശോ അവിടെ ചെയ്ത കാര്യങ്ങൾ ദൈവാലയം ശുദ്ധീകരിച്ചതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും എല്ലാം അവരും സാക്ഷികളാണ് അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി കാനായിൽ അത്ഭുതം പ്രവർത്തിച്ച വെള്ളം മീഞ്ഞാക്കിയ ആ സ്ഥലത്ത് അവൻ വീണ്ടും എത്തി അവിടെ വെച്ചാണ് അവൻ വെള്ളം മീഞ്ഞാക്കിയത് കഫർണാമിൽ ഈ കപ്പർണാം എന്ന് പറയുന്ന സ്ഥലം കാനായിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് ഗലീലിയ കടൽ തീരത്താണ് കഫർണാം എന്നുള്ള സ്ഥലം അത് കാനായിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് കഫർണാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു രാജസേവകൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു വിജാതിയനാണ് രാജസേവകൻ രാജാവിന്റെ കൃത്യൻ ഉണ്ടായിരുന്നു അവന്റെ മകൻ രോഗബാധിതനായിരുന്നു ഈശോ എല്ലാവർക്കും വേണ്ടിയാണ് രക്ഷകനായിട്ട് വന്നിരിക്കുന്നത് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഈ അത്ഭുതവും യേശു യൂതയായിൽ നിന്ന് ഗലീലായിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ഓടിച്ചെന്ന് തന്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു വീട്ടിൽ വന്ന് അതായത് കഫർണാമിൽ വന്ന് സുഖപ്പെടുത്താനാണ് ഈശോയോട് ആവശ്യപ്പെട്ടത് അപ്പോൾ യേശു അവനോട് പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവെ എന്റെ മകൻ മരിക്കും മുമ്പേ വരയണമേ അപ്പൊ ഈശോ അവനോട് പറയുകയാണ് നീ പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും അതായത് ദൂരെ വെച്ച് ഈശോ നടത്തുന്ന ഒരു അത്ഭുതമാണ് ഇതൊരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള അതായത് ഈശോ ഗലീലയിൽ നിന്നുകൊണ്ട് തന്നെ കാനാൽ നിന്നുകൊണ്ട് തന്നെ കഫർണാമിൽ ഒരു അത്ഭുതം നടത്തുകയാണ് സ്വന്തം വാക്കുകൊണ്ട് വാക്കുകൊണ്ട് അത്ഭുതം നടത്തുകയാണ് നീ പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും ഇവിടെ മൂന്ന് തവണ ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ ഇതേ പദം ആവർത്തിച്ചു കാണും എന്താണ് നിന്റെ മകൻ ജീവിക്കും നിന്റെ മകൻ ജീവിക്കും നിന്റെ മകൻ ജീവിക്കും മൂന്ന് പ്രാവശ്യം കാണും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ വീട്ടിലേക്ക് പോയി കഭർണാമിലേക്ക് പോയി പോകും വഴി മകൻ ജീവിച്ചിരിക്കുന്നു രണ്ടാം തവണ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി കൃത്യന്മാര് എതിരെ വന്നു ഏത് സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു അന്നേരം കേട്ടോണം ഏഴാം മണിക്കൂറിൽ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു ഏഴാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ രക്ഷയുടെ മണിക്കൂറാണ് നിന്റെ മകൻ ജീവിക്കുമെന്ന് ഈശോ പറഞ്ഞത് എപ്പോഴായിരുന്നു ഏഴാം മണിക്കൂർ ഏഴാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി സമയം ആ സമയത്താണെന്ന് അതേ സമയത്ത് ആ കൃത്യൻ ആ മകൻ ജീവൻ പ്രാപിച്ചവനായി ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും ഈശോയിൽ വിശ്വസിച്ചു ഇത് യൂതയായിൽ നിന്നും ഗലീലായിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് ഈ അടയാളത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഈശോയുടെ ആദ്യത്തെ അടയാളം കാനായിൽ വെള്ളം വീഞ്ഞാക്കി അതിനുശേഷം ഈശോ ഞാൻ പറഞ്ഞു യഹൂദ ആചാരങ്ങളും യഹൂദ സംവിധാനങ്ങളും നവീകരിച്ചു ഈ അത്ഭുതം ഒരു മനുഷ്യന്റെ ജീവന് മനുഷ്യന് ജീവൻ കൊടുക്കുന്ന അത്ഭുതമാണ് ഇവിടെ മനുഷ്യനെ പുതിയ മനുഷ്യനാക്കി മാറ്റുന്ന അത്ഭുതം സംഭവിക്കുന്ന നിമിഷം എന്ന് പറയുന്നത് ഈശോയുടെ ഉത്ഥാനത്തിലൂടെയാണ് ആ ഇനിയുമുള്ള എല്ലാ അത്ഭുതങ്ങളും അതായത് ആദ്യത്തെ ആ ഒരു അടയാളം ഒഴികെ ഇനി വരുന്ന എല്ലാ അത്ഭുതങ്ങളിലും സംഭവിക്കാൻ പോകുന്നത് ഈ പുതിയ മനുഷ്യന്റെയും പുതിയ ലോകത്തിന്റെയും സൃഷ്ടിയാണ് പുതിയ മനുഷ്യന്റെയും പുതിയ ലോകത്തിന്റെയും സൃഷ്ടിയാണ് അതുകൊണ്ടാണ് ഒരു മനുഷ്യന് ജീവൻ നൽകിക്കൊണ്ട് ആദ്യം അത്ഭുതം ഇവിടെ കാനായില് അവസാനമായിട്ട് രണ്ടാമത്തെ അടയാളം ഈശോ പ്രവർത്തിക്കുന്നത് നമുക്ക് ഒരു പാട്ടൊക്കെ വേണമെങ്കിൽ പാടാവുന്നതാണ് ഇന്നലെ ഞാൻ വി സൂചിപ്പിച്ചിരുന്നു അത് തയ്യാറായിട്ടുണ്ടെങ്കിൽ കൊച്ചൻ അത് തയ്യാറുണ്ടെങ്കിൽ പാടാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കാവുന്നതാണ് നാൽപ്പത്തിയഞ്ചായാലോ അച്ഛൻ എന്നെ കേൾക്കുന്നുണ്ടോ സാർ ഓക്കെ ഓക്കെ ഒരു പാട്ട് വല്ലതരാ നല്ലതാണല്ലോ ഒന്ന് പ്രാർത്ഥിക്കാൻ അതിനുശേഷം നമുക്ക് അഞ്ചാം അധ്യായത്തിലെ ഒരു അടയാളം കൂടെ കണ്ടിട്ട് ഇന്നത്തെ അവസാനിപ്പിക്കാം താങ്ക് യു നമുക്ക് ഈശോ പ്രവർത്തിച്ച മൂന്നാമത്തെ അടയാളം യോഹന്നാന്റെ സുവിശേഷത്തിലെ മൂന്നാമത്തെ അടയാളം ഏഴ് അടയാളങ്ങളിൽ മൂന്നാമത്തേത് ബാക്കുളത്തിൽ മുപ്പത്തെട്ട് വർഷമായി തളർവാദം പിടിച്ചു കിടന്ന ഒരു രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് ഇത് വളരെ പ്രതീകാത്മകമായ ഒരു അടയാളമാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതുപോലെ ഇനിയും മുതൽ അത്ഭുതങ്ങളും അടയാളങ്ങള് ഈശോ കാണിക്കുക പുതിയ ലോകവും പുതിയ മനുഷ്യനെയും ഈശോ സൃഷ്ടിക്കുന്നതാണ് തൻ്റെ പീഡാസഹന മരണോത്ഥാനങ്ങളിലൂടെ ഈ ലോകത്തിനും സർവ്വ സൃഷ്ടികൾക്കും വന്ന മാറ്റമാണ് യോഹന്നാൻ ശ്രീഹ ഇതിലൂടെ അവതരിപ്പിക്കുക ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ഞാൻ നേരത്തെ പറഞ്ഞു ജെറുസലേമിലേക്ക് പോകുന്നത് പെസഹ തിരുനാള് പന്തക്കുസ്ത തിരുനാള് കൂടാര തിരുനാൾ ഈ മൂന്ന് തിരുനാൾ ദിനങ്ങളിലാണ് പക്ഷെ ഈ അധ്യായത്തിൽ ഏത് തിരുനാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല പെസഹ തിരുനാൾ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതൊരു പക്ഷേ പന്ത കുസ്ത തിരുനാൾ ദിനമായിരുന്നിരിക്കാം ഇനിയും ഈ അത്ഭുതം നടക്കുന്നത് ഒരു സാപത്ത് ദിവസമാണെന്ന് പത്താം വാക്യത്തിലുണ്ട് അഞ്ചാം അധ്യായം പത്താം വാക്യത്തിലുണ്ട് അത് ഒരു സാപത്ത് ദിവസമാണ് ഈ അത്ഭുതം നടക്കുക ജെറുസലേമിൽ അജകവാടത്തിന് െബ്രായ ഭാഷയിൽ ബത്സദ എന്ന് വിളിക്കപ്പെടുന്ന അഞ്ച് മണ്ഡപങ്ങളുള്ള ഒരു കുളമുണ്ടായിരുന്നു ഇത് വിശദീകരിക്കാം അജ എന്ന് പറയുന്നത് ടെമ്പിളിലേക്ക് ജെറുസലേം ദേവാലയത്തിലേക്ക് ആടുമാടുകളെ കടത്തിവിട്ടിരുന്ന ചെറിയൊരു ആണ് ആ ഗേറ്റിലൂടെയാണ് ബലി അർപ്പിക്കാനുള്ള ആടുകളെ കടത്തിവിട്ടിരുന്നത് അതാണ് അജ എന്ന് വിളിക്കപ്പെടുന്ന അഞ്ചു മണ്ഡപങ്ങളുള്ള ഒരു കുളം ഉണ്ടായിരുന്നു ഈ നൂറ്റാണ്ട് വരെ ആൾക്കാർ ചിന്തിച്ചിരുന്നത് ഇതൊരു പ്രതീകാത്മകമായ കാര്യമാണെന്നാണ് ചിന്തിച്ചിരുന്നത് രണ്ടു തരത്തിൽ ഇത് ചരിത്രപരമായി വാസ്തവമുള്ള ഒരു കാര്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ജെറുസലേമിൽ ഗവേഷണം ഉത്ഖനനം നടത്തിയപ്പോൾ രണ്ടു കുളങ്ങൾ രണ്ട് കുളങ്ങൾ ഒരുമിച്ച് ഒരു ഇരട്ട കുളം അതിന് അഞ്ച് മണ്ഡപങ്ങളുള്ള ഒരു ഇരട്ട കുളം അവര് കണ്ടുപിടിച്ചു അതൊന്ന് ഒരു തെളിവ് രണ്ട് ജെറുസലേമിൽ അന്ന് ഒരു കുളം ഇവിടെ കുളം എന്നാണ് മലയാളത്തില് അവിടെ കുളം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ കുളം നശിപ്പിക്കുന്ന നശിപ്പിക്കപ്പെട്ടിട്ടില്ല ജെറുസലേം ദേവാലയവും സിറ്റിയും നശിപ്പിച്ചപ്പോൾ എ ഡി എഴുപതില് ഇത് നശിച്ചിട്ടില്ല അവിടെ അന്ന് ഈ കുളം ഉണ്ടായിരുന്നു യോഹന്നാന് വളരെയധികം പരിചയമുണ്ടായിരുന്നു ഈ കുളത്തിന്റെ ഉപയോഗം എന്താണ് അഞ്ച് മണ്ഡപങ്ങളുള്ള ഈ കുളത്തിൽ എന്തുകൊണ്ടാണ് രോഗികൾ ഒത്തിരി പേരുമെന്ന് കിടന്നിരുന്നത് ഈ കുളത്തിൽ ദേവാലയത്തില് പുരോഹിതർ തങ്ങളുടെ വസ്ത്രങ്ങൾ ആ വസ്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ രക്തക്കറ പിടിച്ച വസ്ത്രങ്ങളാണ് കാരണം പുരോഹിതന്മാര് മൃഗങ്ങളെ വെട്ടിയാണ് ബലി അർപ്പിച്ചിരുന്നത് അത് അവരുടെ വസ്ത്രങ്ങൾ കഴുകിയിരുന്നു ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അത് കഴുകിയിരുന്നു അതുപോലെ തന്നെ ഏർ ബലി ബലിയർപ്പണത്തിന് അവിടെ കൊണ്ടുവരുന്ന മൃഗങ്ങളെ അവർ കഴുകി ശുദ്ധീകരിച്ചിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള വെള്ളമാണ് ഒരു വാട്ടർ ആണ് ഈ കുളത്തില് ഒഴിച്ചിരുന്നത് ആ കുളം നിറഞ്ഞു കഴിയുമ്പോൾ അത് രണ്ടാമത്തെ കുളത്തിലേക്ക് പോകും ആ കുളത്തിൽ നിന്ന് അത് താഴെ ത്രോൺ തോടിലേക്ക് പോകും ഇങ്ങനെയാണ് അവിടുത്തെ സംവിധാനം അത് ഇപ്പോൾ ചെന്നാലും നമ്മൾ നമുക്ക് കാണാവുന്നതാണ് ഈ ബെത് ബത്സകഥ എന്ന് പറയുന്ന കുളം എന്താണ് ബെത് ബെത്സദ എന്ന വാക്കിന്റെ അർത്ഥം കാരുണ്യത്തിന്റെ ഭവനം ബേത്ത് എന്ന് പറഞ്ഞാൽ വീട് ഹെസത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം കാരുണ്യത്തിന്റെ ഭവനം അങ്ങനെയാണ് ഈ കുളം അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഈ കുളത്തിലേക്ക് ഇങ്ങനെ ദേവാലയത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് രക്തം കലർന്ന ആ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുമ്പോൾ അവിടെ ഇളക്കമുണ്ടാകുന്നതായിരിക്കും മാലാഖമാര് വന്ന് ആ കുളം ഇളക്കിയിരുന്നെന്ന് ചില ബൈബിളുകളിൽ കാണും എല്ലാ ബൈബിളിലും അതില്ല അതായത് പതിനാ ഇതിനകത്തെ നാലാമത്തെ വാക്യം നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ എന്ന് നോക്കുക നാലാമത്തെ വാക്യം എല്ലാ ബൈബിളിലും ഇല്ല കാരണം അത് ചില അഡീഷൻ ആയിട്ടാണ് ചിലർ അത് പറയുന്നത് നാലാമത്തെ വാക്യം ഇപ്രകാരമാണ് കർത്താവിന്റെ ദൂതൻ ചില അവസരങ്ങളിൽ കുളത്തിലിറങ്ങി വെള്ളം ഇളക്കുമായിരുന്നു വെള്ളം ഇളകുമ്പോൾ ആദ്യം കുളത്തിലിറങ്ങി വെള്ളത്തിൽ സ്പർശിക്കുന്നവൻ സുഖം പ്രാപിക്കുമായിരുന്നു ഇനിയും അഞ്ചാമത്തെ വാക്യം മുപ്പത്തെട്ട് വർഷമായി രോഗിയായ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു എന്താണ് ഈ മുപ്പത്തെട്ട് വർഷം നാല്പത് വർഷം എന്ന് പറഞ്ഞാൽ ഒരു തലമുറയുടെ ഒരു തലമുറയെ സൂചിപ്പിക്കാൻ ബൈബിൾ ഉപയോഗിക്കുന്നതാണ് നാല്പത് വർഷം ഇസ്രായേൽ മരുഭൂമിയിലൂടെ നാപ്പത് വർഷം അലഞ്ഞു തിരിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇസ്രായേൽ മോശയോടും ദൈവത്തോടും എതിർത്തതിന് ശിക്ഷയായിട്ട് മുപ്പത്തെട്ട് വർഷമാണ് സോറി അഞ്ചാം ബാക്യത്തില് മുപ്പത്തെട്ട് വർഷമാണ് ഇസ്രായേജലം കാതേഷിൽ വെച്ച് ദൈവത്തോട് എതിർത്തതിന് ആ ദൈവം ശിക്ഷയായിട്ട് മുപ്പത്തെട്ട് വർഷം മരുഭൂമിയില് അവര് ജീവിക്കുന്നതായിട്ട് നമ്മൾ സംഖിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് സംഖിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഇത് തന്നെ നിയമാവർത്തന പുസ്തകം രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിലുമുണ്ട് നിയമാവർത്തന പുസ്തകം രണ്ടാം അധ്യായം പതിനാലാം വാക്യം അത് ഞാനൊന്ന് വായിക്കാം അതനുസരിച്ച് നാം സെറേദ് അരുവി കടന്നു നാം ബർണായിൽ നിന്ന് പുറപ്പെട്ട് സെറേദ് അരുവി വരെ സഞ്ചരിച്ച കാലം മുപ്പത്തെട്ട് വർഷമാണ് ഇനിയും വേറൊരു വ്യാഖ്യാനം ഇതിന് ബൈബിൾ പണ്ഡിതന്മാർ കൊടുക്കുക ആദ്യത്തെ പെസഹാ തിരുനാൾ ഈശോ ആഘോഷിക്കാൻ ജെറുസലേമിലേക്ക് പോയി ഇനി രണ്ട് പെസഹാ തിരുനാളും കൂടിയുണ്ട് അപ്പോൾ നാല്പത് വർഷം പൂർത്തിയാകും അവിടെയാണ് പൂർണമായ രക്ഷ മനുഷ്യന് കൈവരിക അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് യേശു ആണ് സമരിയാക്കാരുടെ അടുത്തും സ്ത്രീയുടെ അടുത്തും ഇനിഷ്യേറ്റീവ് എടുത്തത് ഈശോയാണ് ഇവിടെയും ഈശോ അവൻ ഇങ്ങനെ കിടക്കുന്നത് മുപ്പത്തെട്ട് വർഷമായി ഇത് രണ്ട് തരത്തിലുള്ള മനുഷ്യന്റെ പ്രതീകമാണ് ഒന്ന് അഞ്ച് മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് എന്താണ് ഈ അഞ്ച് മണ്ഡപങ്ങൾ അഞ്ച് മണ്ഡപങ്ങളെ യോഹന്നാൻ കണ്ടംപ്ലേറ്റ് ചെയ്യുക ധ്യാനിക്കുക നിയമമായിട്ടാണ് നിയമത്തിലെ അഞ്ച് ഗ്രന്ഥങ്ങൾ അതാണ് അഞ്ച് മണ്ഡപങ്ങൾ നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങി ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റിയെ തളർവാദം പിടിച്ച ഒരു ജനതയെ പ്രതിനിധാനം ചെയ്യുന്നു ഒന്ന് രണ്ട് അതുപോലെ തന്നെ മനുഷ്യനെ പാരലൈസ്ഡ് ആക്കുന്നതാണ് തളർവാദം പിടിപ്പിക്കുന്നതാണ് പാപം ഇവിടെ പാപത്തെ കുറിച്ചും പറയുന്നുണ്ട് അതുകൊണ്ടാണ് നിയമവും പാപവും വഴി തളർവാദം പിടിച്ച മനുഷ്യനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന രക്ഷകനെയാണ് ഈ അടയാളം നമ്മളിൽ കാണിച്ചു തരിക അതുകൊണ്ടാണ് ഈ അടയാളം പ്രവർത്തിച്ചതിന് ശേഷം പത്തൊൻപത് മുതൽ ഉള്ള വാക്യങ്ങൾ മുഴുവൻ രണ്ട് തർക്കങ്ങളാണ് നടക്കുക ഒന്ന് ഈശോ പിതാവുമായിട്ട് ഒന്നാണെന്ന് പറയുന്നു ആ ബന്ധത്തെ കുറിച്ച് അവർ ചോദ്യം ചെയ്യുന്നു രണ്ട് നിയമത്തെക്കുറിച്ചുള്ള തർക്കം സാപത്തിനെ കുറിച്ചുള്ള തർക്കം ഇതാണ് യഹൂദരും ഈശോയും തമ്മിലുള്ള ഒരു സംവാദമാണ് ഇതിനു ശേഷം നടക്കുക അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല ഈ അത്ഭുതത്തിന്റെ ഈ അടയാളത്തിന്റെ പ്രതീകാത്മകത നമ്മൾ മനസ്സിലാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവനേറെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഏറെ നാളായി ഇങ്ങനെ കിടക്കുന്നത് പാവത്തിൻറെയും നിയമത്തിന്റെയും നൂലാമാലകളിൽ കുടുങ്ങി കിടക്കുന്ന ഏറെ നാളായി കുടുങ്ങി കിടക്കുന്ന എല്ലാ മനുഷ്യന്റെയും പ്രതീകമാണ് ഈ തളർവാദ രോഗി അവൻ പറഞ്ഞു കർത്താവെ വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക ആ മനുഷ്യൻ തൽക്ഷണം സുഖം പ്രാപിച്ചു ഉടനടി സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു അപ്പോൾ ഒരു പ്രശ്നം സാപത്തില് ഒരു കാര്യവും എടുത്തോണ്ട് ചുമന്നോണ്ട് പോകാൻ അനുവാദമില്ല ഉദാഹരണത്തിന് വർക്ക് ടൂൾസ് ഒന്നും എടുക്കാൻ അനുവാദമില്ല അതുകൊണ്ട് ഒരു മൊട്ടു സൂചി ഒരു സൂചി തയ്ക്കുന്ന ഒരു സൂചി നമ്മുടെ വസ്ത്രത്തിൽ കുത്തിവെച്ചാൽ അതൊരു വർക്ക് ടൂൾ ആണ് അതുപോലെ ചുമക്കാനുള്ള അധികാരം സാപത്തിലില്ല അങ്ങനെയുള്ള നിയമങ്ങള് സാപത്ത് നിയമങ്ങളിൽ പെട്ടതാണ് അപ്പോൾ യേശു അവനോട് പറഞ്ഞു അവൻ സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു അന്ന് സാപത്തായിരുന്നു അതിനാൽ സുഖം പ്രാപിച്ച് ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാപത്താണ് കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അവർ അവനോട് ചോദിച്ചു കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല കാരണം അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നു പിന്നീട് ഈശോ ദൈവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ അതായത് ഈശോ ജെറുസലേമിലെ തിരുനാളിൽ ചെന്നതാണ് വീണ്ടും അവൻ ഈശോയെ ജെറുസലേമിൽ വെച്ച് കണ്ടു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്നിട്ട് അവനോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് ഇത് തന്നെയാണ് നമ്മളോട് വൈദികൻ കുമസാരക്കൂട്ടിലും പറയുക സമാധാനത്തിൽ പോവുക മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു സാപത്തിൽ ഇവ ചെയ്തിരുന്നത് കൊണ്ട് യേശുവിനെ യഹൂദർ ഉപദ്രവിച്ചിരുന്നു യേശു അവരോട് പറഞ്ഞു എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഇതുമൂലം ഞാനും പ്രവർത്തിക്കുന്നു അതായത് പിതാവായ ദൈവം പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ പുത്രനും പ്രവർത്തിക്കുന്നു പിതാവും പുത്രനും ഒന്നിച്ചാണ് യോഹന്നെ സുവിശേഷം മുഴുവൻ പിതാവിന്റെ പ്രവർത്തികളാണ് പുത്രൻ ചെയ്യുന്നത് പിതാവും പുത്രനും ഒന്നാണ് പിതാവിനെ കാണുന്ന എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഞാനും പിതാവും ഒന്നാകുന്നു ഇതുമൂലം അവനെ വധിക്കുവാൻ അതായത് ദൈവവുമായിട്ട് തന്നെ ഒന്നാക്കി അത് ബ്ലാസ്തമിയാണ് ദൈവദൂഷണമാണ് അതുകൊണ്ട് യഹൂദര് ഈശോയെ വധിക്കാൻ ആലോചിച്ചു കാരണം അവൻ സാപത്തിൽ ലംഘിക്കുക മാത്രമല്ല ചെയ്തത് തന്നെ തന്നെ ദൈവ തുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു ഇനിയും ദൈവത്തെ പിതാവ് എന്ന് വിളിച്ച വേറൊരു വ്യക്തിയുമില്ല ദൈവത്തിന്റെ നാമം പോലും നിഷിദ്ധമായിരുന്നു ഒരു യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നാമം വ്രത ഉപയോഗിക്കുവാൻ പാടില്ല അപ്പോൾ അവര് അതുകൊണ്ട് വാഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ ഹഷേം ദ നെയ്മ് എന്ന് മാത്രമേ പറയുകയുള്ളായിരുന്നു ആ സമയത്താണ് സ്വന്തം അപ്പനെ വിളിക്കുന്ന അബ്ബ പിതാവെ എന്നുള്ള പേരുപയോഗിച്ച് ദൈവത്തെ ഈശോ വിളിക്കുന്നത് തൻ്റെ പിതാവുമായിട്ടുള്ള ഇൻറ്റിമസി ഈശോ വെളിപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ അടയാളം മൂന്നാമത്തെ അടയാളം ലോഹൻലാൻ സുവിശേഷത്തിലെ മൂന്നാമത്തെ അടയാളം അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത് സമര്യാക്കാരി സ്ത്രീയുടെ മാനസാന്തരവും സമര്യാക്കാരുടെ മുഴുവൻ മാനസാന്തരവും ഈശോയെ കണ്ടുമുട്ടിയ ആ സ്ത്രീ ഒരു പ്രേക്ഷിതയായി മാറുന്നതുമാണ് നമ്മൾ കണ്ടത് ആദ്യ ഭാഗത്ത് കണ്ടു അപ്പോൾ അവളുടെ മാനസാന്തരം ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു മാനസാന്തരമായിരുന്നു ഈശോയെ ഒരു മനുഷ്യനായിട്ട് കാണുന്നു യഹൂദനായിട്ട് കാണുന്നു ഗുരുവായിട്ട് കാണുന്നു പ്രവാചകനായിട്ട് കാണുന്നു മിശിഹായിട്ട് കാണുന്നു ലോകം മുഴുവന്റെയും രക്ഷകനായിട്ട് അവസാനമായിട്ട് കാണുന്നു അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു വിജാതീയ കൃത്യനെ വിജാതിയ രാജസേവകന്റെ കൃത്യനെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് അവിടെ ഈശോ പറയുക നിന്റെ പുത്രൻ ജീവിക്കും അത് ഗലീലയിൽ നിന്നുകൊണ്ട് പറയുകയാണ് കഫർണാമിലാ അത്ഭുതം സംഭവിക്കുന്നു അവിടെ മുതൽ ഈശോ കാണിക്കുന്ന അടയാളങ്ങളെല്ലാം പുതിയ ലോകവും പുതിയ മനുഷ്യനെയും സൃഷ്ടിക്കുന്നതിന്റെ പ്രതീകങ്ങളാണ് അതിലെ രണ്ടാമത്തെ അടയാളമാണ് ഇപ്പോൾ നമ്മൾ അഞ്ചാമത്തെ അധ്യായത്തിൽ വായിച്ചു കേട്ടത് ഒരു തലർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു മുപ്പത്തെട്ട് വർഷമായിട്ട് ദീർഘ വർഷങ്ങളായിട്ട് അഞ്ച് മണ്ഡപങ്ങളുള്ള കുളം നിയമത്തിന്റെ സപ്രഷനിലും അതുപോലെ തന്നെ പാപത്തിന്റെ കുരുക്കിലും കിടന്ന മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കുന്ന ഈശോയുടെ അടയാളം അപ്പൊ ഈ അടയാളങ്ങൾ കാണിക്കുന്ന പോലെ ഈശോ ആരാണെന്നാണ് നമുക്ക് മനസ്സിലാവുക ഈശോയുടെ ദൗത്യം എന്താണെന്നാണ് യോഹന്നാൻ സ്ലിഹ നമ്മുടെ മുമ്പില് ചൂണ്ടിക്കാണിക്കുക ഈശോ പിതാവിൽ നിന്നും അയച്ചത് ഒരു പ്രത്യേക ദൗത്യത്തോടു കൂടിയാണ് ഈ ലോകത്തിൽ ആരും നശിച്ചു പോകുന്ന എല്ലാവരും രക്ഷപ്പെടണം അതിനു വേണ്ടിയാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നതാണ് ഈശോയിൽ ഇത് കഴിഞ്ഞപ്പോൾ സമരിയാക്കാരി വിശ്വസിച്ചു രാജസേവകന്റെ ഭൃത്യനും കുടുംബവും വിശ്വസിച്ചു തളർവാദ രോഗിയും വിശ്വസിച്ചു വിശ്വാസത്തിലേക്ക് നയിക്കുന്നതായിരുന്നു ഈ ഓരോ അടയാളങ്ങളും സ്നേഹമുള്ളവരെ നാളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വായിച്ചുകൊണ്ട് വരേണ്ടത് ആറാം അധ്യായം ഈശോയുടെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം അവിടെ നമ്മൾ രണ്ടടയാളങ്ങൾ അതിൻ്റെ അകത്ത് കാണും ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതും വെള്ളത്തിന് മീത നടക്കുന്നതും ഒമ്പതാം അധ്യായത്തിൽ അടുത്ത അടയാളം നമ്മൾ കാണും പിറവിക്കുരുടനെ സുഖപ്പെടുത്തുന്ന ഈശോ ഈ രണ്ട് രണ്ടധ്യായങ്ങൾ വായിച്ചിട്ട് വരിക നാളെ ഈ രണ്ട് രണ്ടധ്യായങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ ധ്യാനിക്കുക നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ധ്യാനം അവസാനിപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിന്റെയും പുത്രൻറെയും നാമത്തിൽ ആമേൻ ഈശോ നിസ്ഹായിക്ക സ്തുതിയായിരിക്കട്ടെ